ഭാരതത്തിന്റെ 75-ാം റിപ്പബ്ലിക് ദിന പരേഡ് ചരിത്രമാകും. രാജ്യത്തിന്റെ 75-ാം റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിന് വനിതാ സംഘമാകും മാർച്ച് ചെയ്യുക. സേനയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് മാർച്ചിംഗ് പരേഡിൽ വനിതാ ഉദ്യോഗസ്ഥർ മാത്രം ഉൾപ്പെടുന്നത്. വനിതാ IPS ഓഫീസർ ശ്വേത കെ സുഗതനാകും 194 വനിതാ ഹെഡ് കോൺസ്റ്റബിൾമാരും കോൺസ്റ്റബിൾമാരും ഉൾപ്പെടുന്ന ദില്ലി സംഘത്തെ നയിക്കുക. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാകും പരേഡിൽ പങ്കെടുക്കുന്ന 80% പേരും. പോലീസും ജനങ്ങളും തമ്മിലുള്ള അന്തരം ലഘൂകരിക്കുന്നതിനായി 8 വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെയാണ് നിയമിക്കുന്നത് എന്ന് ദില്ലി പോലീസ് വ്യക്തമാക്കി. കർത്തൃപഥത്തിൽ പരിശീലന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത്തവണ പങ്കെടുക്കുന്ന എല്ലാ അംഗങ്ങളും തുടക്കക്കാരാണ്. എല്ലാവരും വളരെയധികം ആവേശത്തിലാണ് എന്ന് സ്പെഷ്യൽ കമ്മീഷണർ റോബിൻ ഹിബു പറയുന്നു. സേനയുടെ സായുധ വിഭാഗത്തിൽ നിന്നാണ് മാർച്ചിംഗ് സംഘത്തെ തിരഞ്ഞെടുത്തത്. അവരിൽ ഭൂരിഭാഗവും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. അവർ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ പ്രതിനിധീകരിക്കുമെന്നും ഹിബു പറയുന്നു. 135 വനിതാ ഹെഡ് കോൺസ്റ്റബിൾമാരും കോൺസ്റ്റബിൾമാരും ഉൾപ്പെടുന്ന സംഘം പോലീസ് ഗാനവും അവതരിപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. കോൺസ്റ്റബിൾ റുയാൻ ഗുനുവോ കെൻസാകും ബാൻഡിനെ നയിക്കുക. കഴിഞ്ഞ വർഷവും വനിതകളാണ് ബാൻഡ് അവതരിപ്പിച്ചത് എങ്കിലും പുരുഷ കോൺസ്റ്റബിളായിരുന്നു നയിച്ചിരുന്നത്. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനം ഇരട്ടി ആവേശം പകരുന്നതാണ് എന്നും പരേഡ് ഏവരെയും ആകർഷിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം കേരളത്തിൽ നിന്ന് ഭാഗ്യം വിറ്റു നടക്കുന്ന രാജേന്ദ്രനെ തേടി റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം. പട്ടണത്തിൽ വഴിയോര ലോട്ടറി കച്ചവടം നടത്തുന്ന പെരുംകുളം ഇടയ്ക്കോട് RB ഭവനിൽ രാജേന്ദ്രനും കുടുംബത്തിനുമാണ് റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക അതിഥിയാകാനും റിപ്പബ്ലിക് ദിന പരിപാടികളിൽ പങ്കെടുക്കാനുമുള്ള ക്ഷണം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കലക്ടറേറ്റിൽ നിന്നും ഫോൺ വഴിയാണ് ക്ഷണം അറിയിച്ചത്. വഴിയോര കച്ചവടക്കാർക്കായി ദേശീയ നഗര ഉപജീവന മിഷൻ ഏർപ്പെടുത്തിയ നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ പദ്ധതി പ്രകാരം നൽകുന്ന PM സ്വാനിധി വായ്പയുടെ 3 ഘട്ടവും ലോൺ എടുത്തവരിൽ നിന്നാണ് രാജേന്ദ്രനെ തെരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്നും 3 പേർക്കാണ് ക്ഷണം. 24-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും രാജേന്ദ്രനും ഭാര്യ ബേബിയും ദില്ലിക്ക് പുറപ്പെടും. 35 വർഷമായി ആറ്റിങ്ങൽ പട്ടണത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുകയാണ് ഈ 66-കാരൻ. 2 പെൺമക്കളാണ്. 2 പെൺമക്കളും വിവാഹിതരാണ്. മുത്തമകൾ ചെറിയൻ കീഴിലും 2-ാമത്തെയാൾ അച്ഛനൊപ്പവും താമസിക്കുന്നു. പ്രതിരോധ സേനയിലെ 2 വനിതാ സംഘങ്ങളാണ് ഇത്തവണ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. 144 പേർ അടങ്ങുന്ന ഒരു സംഘത്തിൽ വനിതാ സൈനികർ അണിനിരക്കും. 60 പേർ കരസേനയിൽ നിന്നും ബാക്കിയുള്ളവർ വ്യോമസേനയിൽ നിന്നും നാവികസേനയിൽ നിന്നും ഉള്ളവരായിരിക്കും. നാവികസേനയിലെയും വ്യോമസേനയിലെയും വനിതാ അഗ്നിവീർ സൈനികരും ഈ സംഘത്തിൽ ഉൾപ്പെടും. ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസ് ഡയറക്ടറേറ്റ് ജനറലിൽ നിന്നുള്ള 2-ാമത്തെ സംഘത്തിൽ വനിതാ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സൈനിക നഴ്സുമാരും ഉൾപ്പെടും. പ്രതിരോധ സേനയിൽ സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ശ്രദ്ധാ കേന്ദ്രമാണ്. ഇതിന്റെ ഭാഗമായാണ് വനിതാ സംഘങ്ങളെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഉൾപ്പെടുത്തിയത് എന്ന് പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഫൈറ്റർ പൈലറ്റുമാർ, യുദ്ധക്കപ്പൽ കമാൻഡർമാർ, ഇന്ത്യൻ ആർമിയിലെ വിവിധ വിഭാഗങ്ങളിലുൾപ്പെടെ പ്രതിരോധ സേനയിലെ വനിതാ സൈനികർക്കും ഓഫീസർമാർക്കും 3 സേനകളും ഒട്ടേറെ വഴികൾ തുറന്നിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. ശേഷിക്കുന്ന മറ്റു മേഖലകളിലും ശാഖകളിലും സ്ത്രീകളെ ഉൾപ്പെടുത്താൻ പ്രതിരോധ സേന ശ്രമം തുടരുകയാണ്. ജനുവരി 26 നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് മുഖ്യ അതിഥി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചിരുന്നു എങ്കിലും ജനുവരിയിൽ ന്യൂഡൽഹി സന്ദർശിക്കാൻ സാധിക്കില്ലെന്ന് ഇദ്ദേഹം അറിയിച്ചു. ഇതേ തുടർന്നാണ് മാക്രോണിനെ റിപ്പബ്ലിക് ദിന മുഖ്യാതിഥിയായി ക്ഷണിച്ചത്. നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച മാക്രോൺ പ്രധാനമന്ത്രിക്ക് നന്ദി പറയുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന 6-ാമത്തെ ഫ്രഞ്ച് നേതാവാണ് ഇമ്മാനുവൽ മാക്രോൺ. മുൻ ഫ്രഞ്ച് പ്രധാനമന്ത്രി ജാക്വസ് ചിറാക്ക് 1976-ലും 1998-ലും 2 തവണ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ മുൻ പ്രസിഡന്റുമാരായ വലേരി ഗിസ്കാർഡ്, ഡി എസ്റ്റിംഗ്, നിക്കോളാസ് സർക്കോസി, ഫ്രാൻസ്വാ ഹോളണ്ട് എന്നിവർ യഥാക്രമം 1980, 2008, 2016 വർഷങ്ങളിൽ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.